ഹായ്, വെൽക്കം ബാക്ക് ടു ടിച്ചാസ് വ്ലോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഒരു ചെടിയാണ്, ലോറോ പെറ്റാലം. ഇതിൻ്റെ ഒറിജിൻ ചൈനയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ചൈനീസ് ഫ്രിഞ്ച് എന്നൊരു പേര് കൂടിയുണ്ട്. ഇതിൻ്റെ ഇലകളുടെ കളറ് മാത്രമല്ല, അതിൻ്റെ പൂക്കൾക്കുമുണ്ട് പ്രത്യേകത. ഇതിൻ്റെ ഇല ഡാർക്ക് മെറൂൺ കളറാണ്. ഇതിന് ബർഗണ്ടി കളറ് എന്നാണ് പറയുക. ഈ ചെടിയിൽ പുതുതായിട്ട് തലയത്ത് വരുന്ന ഇല മുഴുവനായിട്ടും നല്ല ഡാർക്ക് മെറൂൺ കളറിലാണ് ഉണ്ടാവുക. ആ ദിവസം ചില്ലുന്നതിനനുസരിച്ചിട്ട് ആ കളറൊന്ന് കുറഞ്ഞ് ഗ്രീൻ കളറിലേക്ക് വരും. അതിൻ്റെ അടിവശവും ഗ്രീൻ കളർ തന്നെയാണ് ഉണ്ടാവുക. ഈ കമ്പിൻ്റെ അടിഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മുഴുവനായിട്ടും പുതിയ ഇല കിളിർത്ത് വരുന്നതാണ്. അതാണ് ആ കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ചെടി രണ്ട് ഷെയ്ഡിലാണ് കണ്ടുവരുന്നത്. ഒന്ന് ഈ ഷെയ്ഡും മറ്റേത് ഗ്രീൻ ഷെയ്ഡിലാണ് കാണുന്നത്. ഇതിൻ്റെ പൂക്കൾ 5 മുട്ടയ്ക്ക് ആയിട്ട് ഒരു കുലയായിട്ടാണ് ഉണ്ടാവുക. ചെറിയ മുട്ട ആയിരിക്കും. അത് വിരിഞ്ഞിട്ട് കുറച്ച് നീളത്തിലാണ്, റിബൺ പോലെയാണ് ഈ പൂക്കൾ ഇരിക്കുക. ഇതിൽ പൂക്കൾ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. പൂക്കൾ വിരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും. ഇനി ഇതിൽ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം കുറച്ച് താഴെയായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ പൂക്കളിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കമ്പ് തന്നെ കുറച്ച് വെട്ടിക്കൊടുത്താൽ ഇതിൽ വീണ്ടും ശിഖരങ്ങൾ വളർന്നു വന്നിട്ട് നല്ല പോലെ നിറയെ പൂക്കളിടും. ഈ ചെടി അത്യാവശ്യം ഉയരത്തിൽ വളർന്നു വരും. എന്നാലും ബുഷായിട്ടാണ് ഈ ചെടി ഉണ്ടാവുക. ഇടയ്ക്കൊക്കെ ബ്ലൂൺ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ബുഷായിട്ട് ഇത് വളർന്നു വരും. നഴ്സറിയിൽ ഇതിന് ചെറിയ തൈകൾക്ക് ഏകദേശം 80 രൂപ മുതൽ 150 രൂപ വരെയാണ് വിലയുള്ളത്. വലിയ തൈകൾക്ക് അതിലും വില കൂടുതലുണ്ട്. ഇനി സൺലൈറ്റ് ആവശ്യമുള്ള ചെടിയാണിത്. ഇനി മുഴുവനായിട്ടും സൺലൈറ്റ് തട്ടുന്നിടത്ത് വയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ചെങ്കിലും സൺലൈറ്റ് തട്ടുന്നിടത്ത് ഇതൊന്ന് വെച്ചുകൊടുക്കുക. നല്ല സൺലൈറ്റ് തട്ടുന്നിടത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇല നല്ല മെറൂൺ ഷെയ്ഡിലും അതുപോലെ നിറയെ പൂക്കൾ ഇതിൽ ഇടുകയും ചെയ്യും. സൺലൈറ്റ് തട്ടിക്കുന്നത് കൊണ്ട് തന്നെ വാട്ടറിങ് ശ്രദ്ധിക്കുകയും വേണം. 2 നേരം നനച്ചു കൊടുക്കുന്നതാണ് നല്ലത്. വെയിലത്ത് വയ്ക്കുകയാണെങ്കിലും മണ്ണിൽ കുറച്ച് ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി കുറച്ച് ചകിരിച്ചോറ് ചേർത്ത് കൊടുത്താലും മതി. അധികം വെള്ളം നിന്ന് വേര് ചീഞ്ഞു പോവാതെയും ശ്രദ്ധിക്കണം. ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കട്ടിങ്സ് തന്നെ വെച്ചിട്ടാണ് തൈകൾ ഉണ്ടാക്കുന്നത്. ഇത് അത്ര വേഗം വേര് പിടിച്ച് കിട്ടുമൊന്നുമില്ല. 4-5 കട്ടിങ്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ 1-2 വേര് പിടിച്ച് കിട്ടും. തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇളയ കമ്പ് എടുക്കുന്നതാണ് നല്ലത്. അതാണ് മൂത്ത കമ്പിനേക്കാളും വേഗം വേര് പിടിക്കുക. ഇത് നട്ടു കൊടുക്കാനായിട്ട് ഇളക്കമുള്ള മണ്ണ് തന്നെ വേണം എടുക്കാനായിട്ട്. ഗാർഡൻ സോയില് ചാണകപ്പൊടിയും കലർത്തിയ പ്രോട്ടീൻ മിക്സിൽ നട്ടു കൊടുത്താലും മതി. പ്രത്യേക വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും NPK കലർന്ന വളങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ കുറച്ച് എല്ലുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കളിടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ചെടിയുടെ ഇലകളും പൂക്കളും ഒരേപോലെ ഭംഗിയുള്ളത് കൊണ്ട് ബോർഡർ ചെടിയായിട്ട് വളർത്താൻ പറ്റിയൊരു ചെടിയാണിത്. നല്ലവണ്ണം കട്ട് ചെയ്തിട്ട് നിർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ബോർഡർ ചെടിയായിട്ട് നമുക്കിത് വളർത്താം. ഇത് അത്യാവശ്യം വലുതായിട്ട് വളർന്നു വരുന്നത് കൊണ്ട് വലിയ ചട്ടികളിൽ വളർത്തുന്നതാണ് നല്ലത്. ചട്ടിയിൽ വയ്ക്കുകയാണെങ്കിൽ ഇനി അതല്ലെങ്കിൽ മണ്ണിൽ നല്ല രീതിയിൽ ഇത് വളർത്താവുന്നതാണ്. ഇത് തട്ടുതട്ടായിട്ടാണ്, ബ്രാഞ്ചസായിട്ടാണ് ഇത് വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലം ഉള്ളിടത്ത് വേണം ഇത് നട്ടു കൊടുക്കാനായിട്ട്. വലിയ ചട്ടികളിൽ നല്ലവണ്ണം കട്ട് ചെയ്തിട്ട് ബോൺസായി ആയിട്ട് നമുക്ക് ഇത് വളർത്തിയെടുക്കാവുന്നതാണ്. ഈ ചെടിയിൽ പൂക്കളിട്ട് വരുന്നേയുള്ളൂ. ഇത് പൂക്കളിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിറയെ പൂക്കളിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് വളർത്തിയെടുക്കുക. അധികം കീടശല്യമൊന്നും ഇല്ലാത്തൊരു ചെടിയാണിത്. അടിവശത്ത് ചിലപ്പോൾ വെള്ളപ്പൂപ്പിലൊക്കെ കാണുകയാണെങ്കിൽ നീമോയിലോ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വലിയ കെയറൊന്നും ഇല്ലാതെ നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണ്. താല്പര്യമുള്ളവർ ഒന്ന് വളർത്തി നോക്കുക. അപ്പോൾ ഇന്നത്തെ ലോറോ പെറ്റാലം കെയർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. ഇതുപോലത്തെ വേറെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.